ഹണിമൂൺ ഒക്കെ പോയിട്ടുണ്ടോ? പിന്നെന്താ പോയിട്ടുണ്ട്. എവിടെയായിരുന്നു ഫസ്റ്റ് പോയത്? ഫസ്റ്റ് പോയ സ്ഥലം പറയട്ടെ. പറഞ്ഞോ. തിരുവനന്തപുരം RCCയുടെ ഫ്രണ്ടില് തൃപ്തി ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ്ജ് ഉണ്ട്. 100 രൂപയാണ് അന്ന് റൂം. 100 രൂപയായിരുന്നു. അതിനകത്തായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഏകദേശം 1 മാസവും ഞങ്ങളുടെ താമസം. ഡോക്ടറിനെ കാണാനും വരാനും വിവാഹം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ റേഡിയേഷന്റെ സമയമായിരുന്നു സർജറിയുടെ. അപ്പം നമുക്ക് പിന്നെ വേറൊരു ഇതില്ല, അങ്ങനെ ഒരു ഹണിമൂൺ എന്ന കൺസെപ്റ്റ് ഒന്നും ഇല്ല ആ സമയത്ത്. കാരണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോഴായിരുന്നു ട്രീറ്റ്മെന്റ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഹണിമൂൺ എന്ന് പറയുമ്പോഴത്തേക്കും തൃപ്തി എന്ന് പറഞ്ഞ ലോഡ്ജും ആ പച്ച ബെഡ്ഷീറ്റും മറക്കത്തില്ല. ഒരു പ്രത്യേക ഒരു ലൈഫായിരുന്നു കേട്ടോ. വലിയ ട്വിസ്റ്റ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ലാവിഷ് ആയിട്ട് ജീവിക്കാൻ പറ്റിയ സിറ്റുവേഷൻ. ഇപ്പം ഹോട്ടലിൽ 3-സ്റ്റാർ ഹോട്ടലിലൊക്കെ തങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ, അതിന് മാത്രം വരുമാനം എന്താ? എന്റെ രഹസ്യം പറയാം. ഒരു ദിവസം ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഇംഗ്ലീഷ് സ്റ്റേജിൽ ഒരു ഇന്റർനാഷണൽ യൂത്ത് ധ്യാനമാണ്. അപ്പം ലോകത്തിന്റെ ഒരു 10-20 രാജ്യത്തിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു മനുഷ്യൻ അവിടെ വന്നത് റോൾസ് റോയ്സിന്റെ കാറിലാണ്. അല്ല, അന്ന് വന്നത് ഹമ്മറിലാണ്. ഹമ്മറിലാണ് ആ മനുഷ്യൻ വന്നത്. എവിടെയായിരുന്നു? ഇവിടെ ഡിവൈൻ ധ്യാന. ചാലക്കുടി. അദ്ദേഹം വൈകുന്നേരം എന്റെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് വന്ന് കെട്ടിപ്പിടിച്ച, പൊതുവെ ജനങ്ങളെല്ലാം കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്യുന്നവര്, ഇയാളും വന്ന് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തു. അയാളൊരു ഒരു മുസ്ലിം വേഷമൊക്കെ ഇട്ടിട്ടാണ്, ഒരു ടീഷർട്ടും ഒരു ജീൻസൊക്കെ ഇട്ട്. എൻ്റെ വീട്ടിൽ വരണം നിർബന്ധം പിടിച്ചു. വീട്ടിലേക്ക് ആൾ വന്നു. വന്നിരുന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അതിനെല്ലാം ഉത്തരം പറഞ്ഞു. അയാളൊരു കൗണ്ടർ ചെയ്തു. എൻ്റെ ബ്രെയിൻ ടെസ്റ്റ് ചെയ്തു പുള്ളി. അതായത് എൻ്റെ IQ ടെസ്റ്റ് ചെയ്യായിരുന്നു പുള്ളി അവിടെ ഇരുന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പേര് മിസ്റ്റർ ബോബി ചെമ്മന്നൂർ എന്നാണ്. എനിക്കൊരുപാട് ജ്വല്ലറികൾ ഉണ്ട്. ഇപ്പോഴാണ് ബോബി ചെമ്മന്നൂർ ഇത്രയും മീഡിയയിലൊക്കെ ആയത്. അന്ന് ആയിട്ടില്ല, അറിയത്തില്ല. അന്ന് ചെമ്മന്നൂർ ഫാഷൻ ജ്വല്ലേഴ്സ് എന്നുള്ള കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോക്കണം. ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മണ്ണാർക്കാട് എൻ്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്കൊരു ട്രെയിനിങ് കൊടുക്കണം. താങ്കളുടെ ക്ലാസ് കിട്ടുവാണ്, ഒന്ന് വരാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ക്ലാസ്സാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാൻ പറഞ്ഞ ആള് മെത്തേഡ് പറഞ്ഞു. ഞാൻ മണ്ണാർക്കാട് പോയിട്ട് അന്ന് ക്ലാസ് എടുത്തു. 2-3 മണിക്കൂർ ക്ലാസ് എടുത്തു. 10,000 രൂപ കൂലി അന്നൊന്ന്. 10,000 രൂപ ഒറ്റ ക്ലാസ്. 2 മണിക്കൂർ ഒറ്റ. ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ട് ആളൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാ ആഴ്ചയിലും വന്നിട്ട് ഒരു ക്ലാസ് എടുത്തോളൂ, 10,000 രൂപ മിനിമം തരാന്ന് പറഞ്ഞു. ഒറ്റ വർഷത്തിനകത്ത് അത് 15,000 ആക്കി. പിന്നെ അത് 20,000 ആക്കി. ഒറ്റ ക്ലാസ്സിനെന്ന് ഓർക്കണം. ആഴ്ചയിൽ ഒന്ന് പോയാൽ മതി എന്ന് ഓർക്കണം. അങ്ങനെ ബോബിയും ഞാനും തമ്മിലുള്ള ബന്ധം ഭയങ്കരമായിട്ട് അടുത്ത ആള് വീട്ടിലേക്ക് വരാൻ തുടങ്ങി. ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ജിജി അത്യാവശ്യം എൻ്റെ കൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പം ബോബി ജിജിക്കൊരു ഓഫർ കൊടുത്തു, മാർക്കറ്റിംഗ് മാനേജറായിട്ട് നിനക്കും ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായിട്ട് നിനക്കും ഒരു ജോലി ചെയ്യാവോന്ന് ചോദിച്ചു. ആള് സമ്മതിച്ചു. അതിനുള്ള ട്രെയിനിങ് അവർ കൊടുത്തു. 1 lakh rupees സാലറി വെച്ചിട്ട് ആളും അവിടെ ജോലി ചെയ്തു. സ്ട്രഗ്ലിംഗ് പീരീഡൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. സ്ട്രഗ്ലിംഗ് പീരീഡിൽ സ്നേഹമായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ രണ്ടുപേരും ഒരേ കാര്യത്തിലായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. അതായത് എങ്ങനെയെങ്കിലും നമുക്കൊരു ഒരു 2 സെന്റ് സ്ഥലമാണെങ്കിലും മേടിക്കണം, എങ്ങനെയെങ്കിലും നമുക്ക് വീട് വെക്കണം, എങ്ങനെയെങ്കിലും നമുക്ക് മക്കളെ നോക്കണം. ആ സമയത്ത് ഒരുപാട് ക്രൈസിസ് ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ആ ബോണ്ടിങ്ങിന്റെ സമയത്ത് ഞാൻ ഇച്ചിരി പ്രശ്നക്കാരനായിരുന്നു. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്റെ ഭാര്യ എപ്പോഴും അവളുടെ അപ്പനെ അമ്മനെയും വിളിക്കും. അതായത് ദോശ ചുടുമ്പോൾ അത് കരിഞ്ഞു പോയി, അല്ലെങ്കിൽ അതിൽ മുളക് എത്ര ഇടണം, മല്ലി എത്ര. എനിക്കാണെങ്കിൽ എൻ്റെ അമ്മയെ വിളിക്കാൻ ഇല്ല. അപ്പോൾ എനിക്ക് വഴക്ക് വരികയും അമ്മയെ ഫോൺ ചെയ്യുന്നതിൻ്റെ പേരിൽ ഒത്തിരി വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലേ, ഉണ്ടാക്കിയിട്ടില്ലേ? ഒരു ഫോണും പൊട്ടിച്ചിട്ടുണ്ട് അന്ന്. എനിക്ക് ഓർമ്മ 33-10 നോക്കിയുടെ ഒന്നാണ് ഓർമ്മ. കവറിന് അടുത്തോട് ഇനി ഒരു ഇന്റർവ്യൂല് കാണിക്കും, ഞങ്ങൾ എറിഞ്ഞ് ഫോണുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും വിചാരം നമ്മള് ഭയങ്കര പോളിഷ്ടാണ്. ഇല്ലെന്ന് ഞങ്ങൾ പക്കത്തറകളായിരുന്നു. എനിക്ക് വിഷമം കൊണ്ടാണ്. അതായത് എനിക്ക് എന്റെ അപ്പനെ വിളിക്കാനില്ല, അമ്മയെ വിളിക്കാൻ. ചേട്ടായി പറ്റിയ എന്താന്ന് വെച്ചാൽ, വേറെ കഥ കേൾക്കണോ? വേറെ സംഭവം, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പച്ചമാരുടെ കൂടെ ഒക്കെ ഏതെങ്കിലും കുടുംബത്തിൽ കയറി ചെന്നിട്ട്, അന്നത്തെ എന്റെ പ്രായത്തിൽ, അന്ന് 24 വയസ്സാണ്, 24 വയസ്സുള്ള പയ്യനെ
അപ്പനും അമ്മയും കൊഞ്ചിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര കലിപ്പ് വരുമായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വിഷമം വരുമായിരുന്നു. അപ്പൊ അതെന്റെ ഒരു മാനസിക ഫ്രസ്ട്രേഷൻ ആയിരുന്നു. അതൊരു പക്ഷെ ഇവള് മനസ്സിലാക്കിയായിരുന്നെ കുറേ കൂടെ സോൾവ് ചെയ്യാം. പക്ഷെ ഇവൾ എന്നാലും പോയി വിളിക്കാം, എന്റെ അമ്മനെ വിളിക്കുന്നതിന് എന്നാ കുഴപ്പമൊന്നും ചോദിച്ച് വിളിക്കുമ്പോ ഞങ്ങൾ തമ്മിൽ. അതാണ് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വഴക്ക്. അതല്ലേ യഥാർത്ഥ വഴക്ക്? ആദ്യകാലം ഒത്തിരി പ്രൊസസ് ചെയ്യായിരുന്നു ചേട്ടായി, കാരണം ചേട്ടായിക്ക് വേറെ ആരും ഇല്ലല്ലോ. അതെ ചേട്ടായി, അന്ന് മാത്രമല്ല ഇപ്പോഴും ഞാൻ പ്രൊസസ് ചെയ്യുന്നു. ഓവർ പൊസിഷൻ ഭയങ്കര ഇപ്പോഴും പ്രൊസസ് ചെയ്യുന്നുണ്ട്. ഒടുക്കത്തെ പ്രൊസസ് ചെയ്യും സത്യമാ, ദാറ്റ് ഈസ് ട്രൂ. ഇപ്പോഴും അവക്ക് അപ്പനും അമ്മയും ചേട്ടനും അനിയനും ഒക്കെ ഉണ്ട്. എനിക്ക് അതും പറഞ്ഞു പോകാൻ ഒരു സ്ഥലം ഇല്ലെന്ന്. എനിക്ക് അപ്പനാരാ ഇവള്, അമ്മയാരും അങ്ങനെ അങ്ങോട്ടും വിടാഞ്ഞിട്ടാണോ സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രസംഗിച്ചത്, ഇത്രയും രാജ്യങ്ങളിൽ പോയത്, ഇപ്പോഴും പ്രഭാഷണം നടത്തുന്നത്, നിങ്ങളുടെ ചാനലിലേക്ക് വരെ എത്തിപ്പെടുന്നത്? എത്ര സ്പീഡ് ഇല്ലാഞ്ഞിട്ടാണ്? അല്ല അല്ല, പക്ഷെ ഒത്തിരി ചേട്ടായി ചേട്ടായി ABCക്കാർ ഇന്റർവ്യൂവിന് വിളിച്ച് ചേട്ടായി എത്ര ചേട്ടായി മസാജ് ചെയ്യണം, ചേട്ടായി ഉറക്കം വരുന്നില്ല, പക്ഷെ കാല് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അറിയോ. കാല് മസാജ് ചെയ്ത കാര്യം പറയാം, എന്താണ് പറയാ, തൈറോയിഡ് ഇല്ല. അപ്പൊ എനിക്ക് പാരാതൈറോയിഡ് അടക്കം തൈറോയിഡ് കംപ്ലീറ്റ് എടുത്ത ആൾക്ക് പാൽപിറ്റിഷൻ കൂടും. അപ്പൊ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പം ഉറക്കം വരില്ല, നമുക്ക് കൈകാലിട്ട് കുറയാൻ തോന്നും. ആ സമയത്ത് ആരെങ്കിലും ഒരാൾ കാലോ കയ്യോ ഒന്ന് പ്രസ് ചെയ്താൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. എന്നല്ലാതെ വെറുതെ നിന്ന് ചേട്ടയുടെ മസാജ് ചെയ്താലും ഞാൻ ചേട്ട ഉറങ്ങിയാലേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ, ഉറക്കിട്ട് ഉറങ്ങാൻ അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഉറങ്ങാൻ പറ്റും, അത് പാൽപിറ്റിഷൻ, അത് തൈറോയിഡ് ഇല്ലാത്തവർക്കറിയാം. ആ എനിക്ക് ഇല്ലല്ലോ അങ്ങനെ ഒരു സാധനം, അതുകൊണ്ടാണ്. അത് രോഗമാണ്, അല്ലാതെ അത് പാമ്പറിംഗിന് വേണ്ടി കൊതിക്കുന്നതല്ല. പാമ്പറിംഗിന് വേണ്ടിട്ടും കൊതിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ ഉമ്മയില്ല ഉപ്പയില്ല അവരില്ല ഇവരില്ല, ഉണ്ടായിട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇല്ലാത്ത ഞാൻ എന്നിട്ട് ഇങ്ങോട്ട് ഉണ്ടാവുന്ന ആൾക്ക് കിട്ടുന്നില്ലെന്ന്. കിലോമീറ്റർ അകലാണ് അപ്പനും അമ്മയും ഉള്ളത്. ഇവിടെ രാവിലെ വന്ന് കുത്തിരിക്കും അമ്മ, ഓ അപ്പനും വരുന്നുണ്ട്. അതൊക്കെ വെറുതെ പറയുന്നു, അവൾക്ക് എപ്പോഴും കിട്ടും. ഇപ്പോഴും എടുത്തു നോക്കിയോ ഇന്ന് ഇന്ന് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന്, എത്ര പ്രാവശ്യം അയച്ചിട്ടില്ല, എത്ര വോയിസ് വന്നിട്ടുണ്ടെന്ന്. അത് കാണുമ്പോ എനിക്കൊരു വിഷമം. എന്നാൽ ഇനി അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നറിയോ, അവരിവക്ക് വിടുന്ന പോലെ എനിക്കും അങ്ങ് മെസ്സേജ് വിട്ടേക്കണം. എന്നാലെങ്കിലും ഒരു ആശ്വാസം. ചേട്ടയെ നിങ്ങൾ കാണുന്ന പോലൊന്നും അല്ല, ഭയങ്കര ഷോർട്ട് ടെമ്പർ. അപ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാ ചേട്ടായുടെ അടുത്ത് മിണ്ടാനായിട്ട്. അതുകൊണ്ടും കൂടി ഡിസ്റ്റൻസ് ഇരുന്ന എല്ലാവരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് എന്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ തോന്നിയോ ഞാൻ ഭയങ്കര ടെമ്പർ ആണ്, ഞാൻ ഭയങ്കര ഹോട്ട് ടെമ്പർ ആണ്, നിങ്ങളെ എല്ലാം ഓടിച്ചു വിടും, അങ്ങനെ ഒക്കെ തോന്നിയോ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. അതിന് കൂടെ ജീവിക്കുന്ന വ്യക്തിക്കല്ലേ കൃത്യ കൃത്യ അറിയാം. കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂലേ. ദേഷ്യം വരും, അതും ഞാൻ വീണ്ടും പറയുന്നു, ഈ തൈറോയിഡ് ഇല്ലാത്തത് കൊണ്ട് ഇച്ചിരി ചൂട് കൂടുതൽ തന്നെ ആയിരിക്കും. തൈറോയിഡ് ഇല്ലാത്തവർ പൊതുവെ ദേഷ്യം വരും. പക്ഷെ ഒരു ഒരു വലിയൊരു ബ്ലെസ്സിങ് എന്നാന്ന് പറയാം, അതെല്ലാം മനസ്സിലാക്കുന്ന ഒരു ഭാര്യനെയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. ഡിവൈനിൽ നിൽക്കുന്നു ആ സമയത്ത് എന്തായിരുന്നു സമ്പാദ്യം കയ്യിലുള്ളത്? ഏതർത്ഥത്തിലാണ് സമ്പാദ്യം എന്ന് ചോദിച്ചത്? ആത്മീയമാണോ ഭൗതികമാണോ? ഭൗതികം. ഭൗതികമായിട്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 1300 രൂപ, അതായിരുന്നു എന്റെ സമ്പാദ്യം. ഞാൻ താമസിക്കുന്ന ആശ്രമത്തിൽ വെച്ചായിരുന്നു വിവാഹം ഫിക്സ് ചെയ്തത്. 1300 രൂപ ഉണ്ട് ആശ്രമത്തിൽ നിൽക്കുമ്പോൾ എന്റെ കയ്യിലുണ്ട്. അതെങ്ങനെയാണ് ആ വരുമാനം കിട്ടിയത്? ആ വരുമാനം കിട്ടിയത് എല്ലാ ആഴ്ചയിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ വന്ന് പല ഭാഷയിലും പ്രസംഗിച്ചും പോകൂലേ. അപ്പൊ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇവര് ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് 300 രൂപ 400 രൂപ ഒക്കെ തരും. അതിലെ ട്രെയിൻ ടിക്കറ്റിന്റെ കഴിഞ്ഞ് ബാക്കി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചതാണ് 1300 രൂപ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഇനി ഒരു സത്യം പറയട്ടെ, ഇവര് വിവാഹത്തിന്റെ അന്ന് എന്റെ ഭാര്യ ഒരുങ്ങി റെഡിയായി ആശ്രമത്തിൽ വരികയാണ്. അവിടെ വെച്ചാ വിവാഹം. അന്ന് ഇവര് വരുന്ന സമയത്ത് ഞാൻ അവിടുന്ന് വിറക് വെട്ടിക്കൊണ്ടുവരികയാണ് ഇവർക്കുള്ള ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് സംവിധാനം ചെയ്യാൻ. ഞാൻ കാണുന്നതേ ഭയങ്കര ഇതാണ്. ഞങ്ങള് ഇപ്പോ ഞാന് കല്യാണ പെണ്ണായിട്ട് പപ്പ സ്കോർപിയോ ഒക്കെ പിടിച്ചിട്ടുണ്ട്. സ്കോർപിയോ പിന്നെ ഒരു ബസ്സുണ്ട്. ഞങ്ങള് വണ്ടിയിൽ ഇങ്ങനെ വരുക. അപ്പൊ ചെറുക്കനെ കാണാനുള്ള ക്യൂരിയോസിറ്റിയിലാണ് എല്ലാരും വന്നിറങ്ങുന്നത്. ഇപ്പൊ നമുക്ക് നോർമലി ഒരു ഇതുണ്ടാവുള്ളു. വന്നിറങ്ങിയപ്പോ എന്റെ അനിയൻ വിളിച്ചു, അതാണ്ടടാ ചെക്കം പോണം നോക്കിപ്പോണ്ടല്ലോ. ഒരു ചാര നിറത്തിലുള്ള ഒരു ടീഷർട്ട്, ഒരു പച്ച ലുങ്കി ഉടുത്തിട്ട്, ഒരു തലയിൽ ഒരിച്ചിരി വിറവ് എഴുതേണ്ട ഒരുത്തൻ മൂലയിൽ ഇങ്ങനെ ഉരുണ്ട് 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 വരുന്നുണ്ട്. ഇവര് 10-25 പേര് വന്ന് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ആരാ ഉള്ളത്? ഞാൻ തന്നെ ഉണ്ടാക്കി. നമുക്ക് നമ്മുടെ ബന്ധുക്കാട് മുന്നിൽ നമ്മളിങ്ങനെ നാളെ കേട്ട് ഇങ്ങനെ ഇരിക്കും. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കല്യാണ ചെറുക്കൻ വെട്ടിക്കൊണ്ടുവന്ന് ചോറുണ്ടാക്കാൻ ആളെ നിർത്തി ചോറുണ്ടാക്കി ആശ്രമത്തിൽ വെച്ചായിരുന്നു. അത് ആശ്രമത്തിൽ വെച്ചായിരുന്നു. പക്ഷേ ഈ കല്യാണ സമയത്ത് സാറിന്റെ ബന്ധുത്വം എന്നുള്ള രീതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? അതൊരു വിഷമിപ്പിക്കുന്ന ചോദ്യമാണ്, ആരും ഇല്ലായിരുന്നു.
എൻ്റെ ബന്ധുത്വം എന്ന് പറയാൻ ആശ്രമത്തിലുള്ള അച്ഛനും അവിടെ ഒരു 70 വൃദ്ധന്മാരുണ്ട്, വൃദ്ധ സദനവും കൂടിയാണ്, അവരുമായിരുന്നു എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു. പിന്നെ അവിടെ തൊട്ടടുത്ത് കുറച്ച് തമിഴ് ജനങ്ങളുമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സ് എടുക്കണം പോയിട്ട് കല്യാണത്തിനിടാനേ, അപ്പം ഞാൻ അവരെ കൂട്ടുപിടിച്ചു ഡ്രസ്സ് എടുക്കാൻ പോകാൻ. അപ്പം എൻ്റെ കയ്യിൽ അന്ന് 1300 രൂപയുള്ളൂ, അപ്പം എനിക്ക് 200 രൂപയുടെ ഷർട്ടും പാൻറ്റും 400 രൂപയിൽ ഒതുക്കണം. അവരും കൂടെ വന്നു. സത്യം കേൾക്കണം, കൂടെ വന്നവർ എൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ എടുത്ത ഷർട്ട് 2000-ൻ്റെയും 3000-ൻ്റെയും ഒക്കെ. കല്യാണ ചെറുക്കനായ ഞാൻ അന്ന് 200 രൂപയുടെ ഷർട്ടും 200 രൂപയുടെ പാൻറ്റുമാണ് എടുത്തത്. അത് കഴിഞ്ഞ് എന്തോ ഒരു ഷർവാണി അങ്ങനത്തെ എന്തോ ഒരു സാധനം പിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എനിക്ക് വാങ്ങിത്തരുകയും ചെയ്തു, ഗിഫ്റ്റ് തന്നു. അത് ഇച്ചിരി നല്ലൊരു ഡ്രസ്സായിരുന്നു, കോസ്റ്റ്ലി ആയ ഒരു ഡ്രസ്സ് അവരുടെ കൂട്ടത്തിൽ ഒരാൾ വാങ്ങിത്തരുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഇവൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്ന്. കാര്യം ഒരു ഈ എല്ലാ സ്റ്റേജിലും പ്രസംഗിക്കുന്നത് കൊണ്ട് ഒത്തിരി കാശുണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണ ചില ജനങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തു. പിന്നെ ഞാൻ അന്നും ഇന്നൊരു എനിക്കൊരു കുഴപ്പമുണ്ട്, ജിജി ജിജിയുടെ അപ്പൻ്റെ അടുത്ത് രണ്ടാമത് ചോദിക്കില്ലെന്ന് പറഞ്ഞ പോലെ കാശിനാരടുത്തും പോയിട്ട് ഞാൻ ഞങ്ങള് കൈ നീട്ടിട്ടുണ്ട്, തെണ്ടുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര മടിയാ. ഇപ്പൊ ഞങ്ങൾ ഒരു ഉളുപ്പും ഇല്ലാതെ ചോദിക്കുന്നുണ്ട്, അയ്യോ വീട് വെക്കാൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. ആ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പൊ കൈ നീട്ടുന്നത്. നിങ്ങളുടെ ഈ ഒരു ലൈഫില് മാം ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു വഴക്കുകളൊക്കെ ഉണ്ടാവും. ജിജി വഴക്കുണ്ടാക്കുന്നതിന് എന്താണ് കാരണം എന്നാണോ ചോദിക്കുന്നത്? കാരണം അറിയണം, അത് കണ്ടിട്ടുള്ള റിയാക്ഷനും അറിയണം. ജിജി ആയിട്ട് പൊതുവെ ഒരു കാര്യത്തിന് വഴക്കായിട്ട് വരാറില്ല. വഴക്കിന്റെ ബേസിക് കാരണം പൊതുവെ ഞാനാണ്. ഞാൻ തോണ്ടിയിട്ടാൽ മാത്രം, ഞാൻ ട്രിഗർ ചെയ്താലേ പിന്നെ അവള് നിർത്താതെ അതിൽ നിന്ന് ഇങ്ങനെ കയറി പിടിച്ച് പോകുള്ളൂ. എനിക്ക് വേറെ കൂട്ടോ ഫ്രണ്ട്സോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്തോ അവിടെ തന്നെ പോയി പറയണമല്ലോ. അപ്പൊ എപ്പോഴും ഞാൻ എന്തെങ്കിലും സംസാരിക്കും, അതിൽ നിന്നൊരു വാക്ക് കയറി പിടിച്ച് പിന്നെ അതിനെ തിരിച്ചു പറഞ്ഞ് അങ്ങനെ അങ്ങനെ കയറി വരികയാണ് പൊതുവെ ചെയ്യാറ്. ജിജി ശരിക്കും അങ്ങനെ എന്നോട് അവളായിട്ട് വഴക്കിന് വരാറില്ല. ഞാൻ ഇപ്പൊ അവളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കയറി ഇടപെട്ടാൽ, ഇപ്പൊ ഉദാഹരണത്തിന് അവള് ABC പോവാന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ പോണ്ടാന്ന് പറയുമ്പോഴേക്ക് അവള് ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് ഒരു ഉദാഹരണം. എന്നല്ലാതെ അവളായിട്ട് അങ്ങനെ ഒരു വഴക്കുണ്ടാക്കി ഇല്ല, അങ്ങനെ എൻ്റെ അടുത്ത് വരാറില്ല. വഴക്കിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇടുന്നതിന്റെ കാരണക്കാരൻ ഞാനാണ്. ഞാൻ എന്തെങ്കിലും കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് എറണാകുളത്ത് പോയി, ഞാൻ വരുന്ന വഴിക്ക് ഒരു കൂട്ടുകാരനെ കണ്ടു, ഞാൻ വീട്ടിൽ വന്നിട്ട് മിണ്ടാണ്ടിരുന്ന ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എടാ ഇന്ന് ഞാൻ എനിക്ക് പോയപ്പോഴേ തോന്നി അവനെ കാണാനാണ് പോയത്, അവനാണ് മഹാ ഫ്രോഡാണ്, എന്താണ് അവന്റെ ഒക്കെ കൂടെ നടന്ന നാട്ടുകാരെന്ന് നാല് ചാടും ചാടും ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പൊ എന്തെങ്കിലും സംസാരം, ഈവൻ ഇന്നലെ പോലും ഇവിടുന്ന് ഞങ്ങൾ മലപ്പുറത്ത് താക്കോൽദാനം കൊടുക്കാൻ വേണ്ടി വണ്ടിയിൽ പോകുമ്പോൾ ഞാൻ 3 പ്രാവശ്യമേ ജിജിയോട് മിണ്ടിയിട്ടുള്ളൂ. 3 പ്രാവശ്യം ജിജി വഴക്കുണ്ടാക്കി, പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നു. എന്നിട്ട് അവസാനം അവിടെ എത്താൻ നേരത്ത് ഞാൻ നിന്നെ ഓർപ്പിച്ചു, ഞാൻ ആകെ നിന്നോട് 3 പ്രാവശ്യം മിണ്ടിയിട്ടുള്ളൂ, ആ 3 പ്രാവശ്യം നീ എന്നോട് വഴക്കിട്ടു, ആ വഴക്ക് നിനക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് ഞാൻ അവിടെ എത്തിയപ്പോൾ ഓർക്കുന്നുണ്ട്, ആ പാടത്ത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞത്. അപ്പം റീസൺ ഞാനാണ്. ഇനി ഒരു കാര്യം പറയാം, ഞങ്ങൾ ഒരു വഴക്കുമില്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കണം. സത്യം പറയാം, ഒരു കാര്യം ഞാൻ സത്യം പറയാമല്ലോ, വളരെ ചുരുക്കം ആണുങ്ങൾ മാത്രമേ ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് ഞാനാണ് വഴക്കാളി. സത്യം സമ്മതിച്ചെന്നെങ്കിൽ പറഞ്ഞല്ലോ തീ വെക്കുന്നത് ആൾക്കത്തുന്നത് അവിടുന്നാണ്. അതൊരു പ്രത്യേക എന്റെ കുഴപ്പം എന്താ, ഞാൻ പ്രഭാഷകനായതുകൊണ്ടാകാം ഇച്ചിരി ഓവർ ടോക്കറ്റീവ് ആണ്, പിന്നെ വേറെ ഫ്രണ്ട്സും കൂട്ടുമൊന്നുമില്ല എവിടെയും സംസാരിക്കാൻ. അപ്പൊ എന്ത് സംസാരിക്കണേലും ജിജി എടുത്ത് സംസാരിക്കും. അപ്പൊ ആ സംസാരത്തിൽ വരുമ്പോ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്ന പോലെ ചിലപ്പോ സംസാരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായി, അങ്ങനെ വരുമ്പോ ആൾക്ക് ചില സംസാരം വരും. അത് തന്നെ, അതായത് ഇത് ഭാര്യയുടെ സെൻസിറ്റീവിനെ തൊടുവോന്നൊന്നും ചിന്തിക്കത്തില്ല, എനിക്കിത് പറയാൻ വേറെ ആളില്ല, ഞാൻ അവിടെ പോയി അങ്ങ് പറയും. അതേ പിടിച്ചിട്ട് കേറി പിന്നെ പഴയതെല്ലാം ഇങ്ങ് എടുത്തിടും. ഈ ജിജിക്കൊരു കുഴപ്പമുണ്ട്, നമ്മൾ ഒരു കാര്യത്തിൽ തൊട്ട ആ ഡ്രമ്മിൽ നിന്ന് വെള്ളം നിറച്ച നിമിഷമില്ല, ആ നിമിഷം മുതൽ ഇതി ഉള്ളത് കടകട കടകട കടകടാന്നും പറഞ്ഞ് എടുക്കാൻ ഒട്ടുക്കത്ത മെമ്മറിയാണ്. എങ്ങനെയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് അറിയത്തില്ല, അത് ഭയങ്കര ഒരു കഴിവാണ്. ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് മാം ഇപ്പം ആ ഒരു മാരേജും കാര്യങ്ങളുമായിട്ട് വന്നത്, അതിനേക്കാളും വലിയൊരു സ്ട്രഗിളിലേക്കാണ് ചെന്നത്. ഞാനിത് എക്സ്പെക്ട് ചെയ്തിരുന്നു. എനിക്ക് എന്തോ പണ്ടേ ഉള്ള ഒരു അഡ്വഞ്ചറസ് ലൈഫും ഒരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഒരു മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടായിരുന്നു. പക്ഷെ പെയിൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം, നല്ല
വേദനയെ കൂടെ തന്നെയാ പോയെ. അപ്പൊ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനൊരു ഓപ്ഷൻ ദൈവം തന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുക. അത് പണ്ട് എന്റെ മൈൻഡിലുള്ളൊരു ഇതാണ്, ഒരു ഞാനിപ്പോഴും പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുള്ളൂ. അങ്ങനെയുണ്ട്, അങ്ങനെയാണ് ഞാൻ ഒരു 6 മാസം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു ലൈഫ് ഹിസ്റ്ററി എഴുതാം എന്നൊരു തോന്നൽ വന്ന് ബുക്ക്, അപ്പൊ നിന്നെയും തേടി എന്നുള്ള ബുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്കതൊരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു വരുമാന മാർഗമാണ്, ബ്രെഡ് ലേബലാണ്. അതിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം വേറൊരു ലൈഫിലോട്ട് പോയത്. പുസ്തകം എഴുതി എന്ന് പറഞ്ഞല്ലോ, ഈ പുസ്തകം എഴുതി അതിന് ഒരു ചെലവുണ്ടായിരിക്കുമല്ലോ, എഴുതി പ്രിന്റ് ചെയ്ത് അത് കടം മേടിച്ചു. കടം മേടിച്ചു, ഫസ്റ്റ് പ്രിന്റിൽ തന്നെ കടം തിരിച്ചു കൊടുക്കാനും പറ്റി, 1 ലക്ഷം രൂപ ലാഭവും കിട്ടിയായിരുന്നു. അതിപ്പോ ഈ പ്രഭാഷണങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് സെല്ല് ചെയ്താണ് നന്നായിട്ട് പോകുന്നത്. ഇന്നത്തെ കാലത്ത് 25,000, 30,000, 50,000 പേരുള്ള സ്ഥലങ്ങളിലാണ് കൺവെൻഷന് പോകുന്നത്. അപ്പൊ ഒരു കൺവെൻഷൻ കഴിയുമ്പോൾ ഒറ്റയടിക്ക് 1,000 ബുക്കൊക്കെ അങ്ങ് സെയിൽ ആവും. ഒരു ബുക്കിന് അന്ന് 100 രൂപ വിലയുണ്ട്, നമുക്ക് 30 രൂപയാണ് പ്രിന്റിംഗ് കോസ്റ്റ്, കിട്ടും. അങ്ങനെ ആയതുകൊണ്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈ ഇപ്പൊ പറയുന്ന ഈ 3 മാസത്തെ നല്ല സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രഭാഷണങ്ങളൊക്കെ കിട്ടി തുടങ്ങി എന്ന് പറയുന്നു. എന്റെ ആരോഗ്യം ശരിയായി, അപ്പോഴത്തേക്ക് ഓക്കെ ആയി, എല്ലാം നോർമലായി. അത് കണക്കിന് ഈ പ്രഭാഷണം കിട്ടി തുടങ്ങി എന്ന് പറഞ്ഞല്ലോ, അത് ഏത് വഴിക്ക്, മീൻസ് എങ്ങനെയാണ് കോണ്ടാക്ട്സ് വഴി? കോണ്ടാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ക്ലാസ് എടുക്കുമല്ലോ, ഇവിടെ നിന്ന് ക്ലാസ് കേട്ടു പോയ ആളുകൾ അവരുടെ വികാരി അച്ഛനോട് പോയിട്ട് അല്ലെങ്കിൽ പോയിട്ട് പറയും ഇങ്ങനെ ഒരു പ്രഭാഷകനുണ്ട് നമ്മുടെ കൺവെൻഷന് വിളിച്ചാൽ കൊള്ളാന്ന്. അങ്ങനെ അച്ഛന്മാരെ എന്നെ വിളിക്കും, അവരുടെ പള്ളിയിൽ പോയിട്ട് കൺവെൻഷൻ നടത്തും. ഒരു ദിവസം ഞാൻ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഏതോ ഒരു ബീച്ചിൽ പോയിട്ട് തിരിച്ചു പോകുന്ന ഒരു സ്പാനിഷ് ലേഡി ഇവിടെ കയറി ധ്യാന കേന്ദ്രത്തിൽ. അവര് ആ ഇസ്ലാം മതത്തിൽ നിന്നുള്ള കൺവേർഷന്റെ പുസ്തകം കണ്ടപ്പോൾ ക്യൂരിയോസിറ്റി കൊണ്ട് എന്നോട് ചോദിച്ചു അത് സ്പാനിഷിൽ പബ്ലിഷ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവരത് സ്പാനിഷ് ഭാഷയിൽ പബ്ലിഷ് ചെയ്തിട്ട് എന്നെ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് ഇൻവൈറ്റ് ചെയ്തു. സ്പെയിനിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടെ കുറേ പ്രധാനപ്പെട്ട ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തു. അങ്ങനെ ഗ്ലോബലി ഓൾ ഓവർ ദി വേൾഡ് ജനങ്ങൾ എന്നെ കേട്ടു, ഈ പുസ്തകം ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാനിടയായത്. അതായത് പല മലയാളികളും എത്തിപ്പെടാത്ത ചില രാജ്യങ്ങളിൽ പോലും ഞാൻ എത്തിപ്പെടാനിടയായിട്ടുണ്ട്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഈ പുസ്തകം വാങ്ങി പോകുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്പാനിഷ് ആക്കുമെന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടില്ല, എനിക്കങ്ങനെ ഒരു ഇത് തോന്നിയില്ല. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞ് അവരുടെ കത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ ജെന്യൂൻ ആയിട്ടത് പ്രിന്റ് ചെയ്തു, ലിബറോസ് എൽ ലിബറസ് എന്ന് പറയുന്ന അവർക്ക് കൊടുത്തു, സ്പാനിഷ് ബിഷപ്പ് കൗൺസിലിൽ അവർ സംസാരിച്ചു എന്നൊക്കെ അറിയുന്നത് അവരുടെ ലെറ്റർ വന്നു കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സൈറ്റ്മെന്റ്. സത്യം പറഞ്ഞ അവിടെയാണ് രണ്ടാമത്തെ ഒരു ടേണിങ് പോയിന്റ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ധ്യാന കേന്ദ്രത്തിൽ എത്തുന്നത്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ജിജിയെ കണ്ടുമുട്ടുന്നത്, മൂന്നാമത്തത് ആ പുസ്തകം ഇന്റർനാഷണലി സെല് ചെയ്യപ്പെടുന്നതാണ് മൂന്നാമത്തെ ടേണിങ് പോയിന്റ്. അതിൽ ഞാൻ പിന്നെ ഇന്റർനാഷണലി ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ട്രാവൽ ചെയ്ത് ഞാൻ ഒന്നും ഇല്ലാത്തടുത്ത് നിന്ന് ഒരു വീടിന് പകരം 2 വീടായി, ഒരു കാറിന് പകരം 2 കാറായി, അല്ലേ? ഒരു ഭാര്യ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സുലൈമാൻ എന്ന പേര് തലയിൽ കിടക്കുന്നത് ഞാൻ പറഞ്ഞത് ആവശ്യത്തിന് ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഓരോന്നോരോന്ന് ഞങ്ങൾ നേടി എന്നുള്ളത് ഒരു റിയാലിറ്റി. പക്ഷേ സ്പാനിഷിന്റെ അതായത് പുറത്തേക്ക് പോയി, പുറം രാജ്യത്തേക്ക് പോയി, അപ്പൊ ആ സമയത്ത് ഭാര്യനെ കൂട്ടിയിരുന്നോ? ഇല്ല, കൂട്ടിട്ടില്ല. കുഞ്ഞു പിള്ളേരാണ് എന്നാലും കൊണ്ടുവരണം, അതൊക്കെ ഉണ്ട്, അതുള്ള കാര്യമുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് ആദ്യമൊക്കെ 1-2 പ്രാവശ്യം കൊണ്ടുപോയില്ല, അപ്പൊ എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. പിന്നെ അവര് ഇൻവൈറ്റ് ചെയ്തത് ചേട്ടായിന് വലിഞ്ഞേറി പോകുന്ന ശരി, ഞാൻ പറഞ്ഞില്ല ബെഗ് ചെയ്ത് വലിഞ്ഞേറി പോകുന്ന ശരി. എന്നെ ഇൻവൈറ്റ് ചെയ്ത ചില രാജ്യത്ത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, സിംഗപ്പൂര് കൊണ്ടുപോയിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയി. രൂപി ചോദിച്ചത് ആദ്യ കാലങ്ങളിലായിരുന്നു, അന്ന് ഞാൻ തന്നെ എത്തിപ്പെടുവോ എന്നുള്ള വെപ്രാളത്തിലാണ് ഈ റൂബി. എന്തൊരു റൂബിയാ ഇത്! എന്താണ് ഫിലോക്കാലിയുടെ പർപ്പസും മോട്ടീവ് എന്ന് പറഞ്ഞാൽ,
ഈ ജ്വല്ലറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ഒരുപാട് ചെറുപ്പക്കാർ ഈ ഡ്രഗ്സിനടിമപ്പെട്ടും പ്രണയത്തിനടിമപ്പെട്ടും ജീവിതത്തിൽ തകർച്ച അനുഭവപ്പെടുന്ന കണ്ടപ്പം അവർക്ക് വേണ്ടി ഒരു പ്രത്യേക കോഴ്സ് ഞാൻ തയ്യാറാക്കി കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ നടത്താൻ. ആ കോഴ്സിന് ഞാൻ ഇട്ടൊരു പേരായിരുന്നു ഫിലോകാലിയ. ഫിലോ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക, കാലിയ എന്ന് പറഞ്ഞാൽ നന്മയെ. അപ്പൊ ഫിലോകാലിയ എന്ന് പറഞ്ഞാൽ നന്മയെ സ്നേഹിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അങ്ങനെ ഞങ്ങള് ഞാനും ജിജിയും ചേർന്ന് അത് 3 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനമായി അതിനെ മാറ്റി ഫിലോകാലിയ ധ്യാനം നടത്തിക്കൊണ്ടിരുന്നു. ഇതാണ് ഫിലോകാലിയ. അങ്ങനെ ഇരിക്കെ കോവിഡ് കാലത്ത് എൻ്റെ കുറെ സുഹൃത്തുക്കൾ മരിച്ചുപോയി, ഒത്തിരി സുഹൃത്തുക്കൾ മരിച്ചുപോയി. അപ്പൊ അവരുടെയൊക്കെ മരണത്തിന്റെ പിന്നിലുള്ള കാരണം തേടിയപ്പം പലരും ഹാർട്ട് രോഗി, കിഡ്നി രോഗി, ലിവർ രോഗികളൊക്കെയാണ്. അപ്പൊ അവർക്ക് കഴിക്കാനുള്ള മരുന്ന് 5,000, 10,000, 15,000 ഒക്കെ എല്ലാ മാസവും വേണം. കോവിഡാണ്, ജോലിയില്ല, കയ്യിൽ കാശില്ല, മരുന്ന് വാങ്ങാൻ പറ്റിയില്ല, കോവിഡ് പിടിച്ചപ്പോൾ പെട്ടെന്ന് മരിച്ചുപോയി. ദുഃഖം തോന്നിയ ഞാൻ എൻ്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു 3-4 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കാശിന് ഞാൻ മരുന്ന് വാങ്ങി കുറേ വീടുകളിൽ കൊണ്ടുപോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ജനങ്ങൾക്ക് ഈ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടു. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ. അവിടെ നിന്നുള്ള ആളുകൾ ചോദിച്ചു, ബ്രദർ ഇങ്ങനെ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇവർ തയ്യാറായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് അതൊരു ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തു. കുറച്ച് പേരെ എൻ്റെ കൂടെ നിർത്തി ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തു. ഇതൊരു ട്രസ്റ്റായി മാറി എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ആംബുലൻസ് കിട്ടാതെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്താതെ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഇപ്പം ഞാൻ പറഞ്ഞു സൗജന്യമായ ഒരു ആംബുലൻസ് എടുക്കണമെന്ന്. അങ്ങനെ ഒരു ആംബുലൻസ് എടുത്തിട്ടു. ആദ്യം മരുന്നാണ്, പിന്നെ ആംബുലൻസാണ്. മൂന്നാമത് മരുന്നുമായി ചെല്ലാനം എന്ന് പറയുന്ന എറണാകുളത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ കടലേറ്റം വന്നിട്ട് ഒരുപാട് തകർന്ന വീട്, വാർ ഹൗസ് പോലെ കിടക്കുന്നത് കണ്ടു. അപ്പം ഞങ്ങൾ അവിടെ ഒരു വീടെങ്കിലും വെച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തുടങ്ങിയതാണ് കൂടെന്ന പദ്ധതി. ഇപ്പോൾ ഒരുപാട് വീടുകൾ കൂട്, ആ പദ്ധതിയുടെ പേര് കൂടെന്നാണ്. ഒരുപാട് വീടുകൾ ഞങ്ങൾ കേരളത്തിൽ ഉടനീളം പണിതുകൊടുത്തു. ഇതിത്രയും ചെയ്യുന്നത് ജനം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാം കൂടെ വരാൻ തുടങ്ങി. ഭക്ഷണത്തിന് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അത് മേടിച്ചു കൊടുക്കും. വസ്ത്രമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അത് മേടിച്ചു കൊടുക്കും. കല്യാണത്തിന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അത് മേടിച്ചു കൊടുക്കും. പഠിക്കാനുള്ള പഠനോപകരണം ഇല്ലെന്നും പറഞ്ഞിട്ട് വരും, അപ്പം അത് മേടിച്ചു കൊടുക്കും. അങ്ങനെ പറ്റുന്നതുപോലെ ജനങ്ങളെ സേവിക്കാൻ തുടങ്ങി. അപ്പം എനിക്കൊരു ഗുണം കിട്ടിയത് ഫിലോകാലിയ എന്ന പേര് പ്രസംഗിക്കുന്ന ഒരു ധ്യാനത്തിന് വേണ്ടി ഇട്ടതാണെങ്കിലും അത് വലിയ പ്രവർത്തനത്തിനായിട്ട് ദൈവം ഉപയോഗിച്ചു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. 10-27 വർഷം ഞാൻ ഈ 10 ഭാഷകളിൽ ലോകം മുഴുവനും പ്രസംഗിച്ച് നടന്ന ഫ്രണ്ട് സർക്കിൾ ഉള്ളത് കൊണ്ട് ഈ കാര്യങ്ങൾ ഇത്രയും മനോഹരമായി ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഫ്രണ്ട്സുകള് ഉള്ള സഹായം മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ഒരാളോട് ഞാൻ ചോദിക്കാറില്ല. ഫേസ്ബുക്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് കണ്ടിട്ട് ഇൻസ്പിറേഷൻ തോന്നുന്ന ആള്, അതായത് ഇത് നമ്മുടെ ബ്രദർമാരെയാണ്, ആളെന്തായാലും അത് ജെന്യൂൻ ആയിട്ട് ഉപയോഗിക്കും, ഇത് നമ്മുടെ സിസ്റ്റർ ജിജിയാണ്, അവരെന്തായാലും ജെന്യൂൻ ആയിട്ട് ഉപയോഗിക്കും എന്ന് കണ്ട് അവർ നൽകുന്നതാണ്. അതിന്റെ ബേസിക് എന്താണ്, ഞങ്ങൾ ഇവിടെയെല്ലാം ഓൾറെഡി പോയി മോട്ടിവേഷൻ ക്ലാസ്സുകളും ധ്യാനവും കൊടുത്തു പോയി ഒരു വ്യക്തി ബന്ധം ഇവരുമായി പ്രവർത്തനങ്ങളും കൂടെ നോക്കിയിട്ടാണ്. അതാണ് വളരെ പ്രധാനം. അതുകൊണ്ടാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത് അഡ്വർടൈസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ള അഡ്വർടൈസ് ചെയ്താൽ മാത്രമേ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ അത് ജെന്യൂൻ ആയിട്ട് ചെലവഴിക്കുമെന്നുള്ള ബോധം അവർക്കുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഫിലോകാരിയുടെ ഫ്യൂച്ചർ എന്താണ്? ഫ്യൂച്ചർ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ തന്നെ വീടുകൾ വെച്ചു കൊടുക്കുന്നു പറഞ്ഞല്ലോ. അപ്പം 10 വർഷത്തിനിടയിൽ 1,000 വീട് പൂർത്തിയാക്കണമെന്നാണ്. ഇപ്പം ഏകദേശം 100 വീടായിട്ടുണ്ട്. ഇനിയൊരു 9 വർഷം കൊണ്ട് ബാക്കി കിടക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു പ്രൊജക്റ്റാണ്. മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും ഒരു ആംബുലൻസാണ് ഞങ്ങളുടെ ലക്ഷ്യത്തിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABCTV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.